വടക്കാഞ്ചേരി മേഖലയിൽ മൂന്ന് ഇടങ്ങളിലായി സ്ഥാപിച്ച നഗരനിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമായിട്ട് 8 വർഷം. 13 ലക്ഷത്തോളം രൂപ ചെലവിൽ സ്ഥാപിച്ച ക്യാമറകളാണ് ഉപയോഗശൂന്യമായി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഓട്ടുപാറ ടൗൺ ആണ്. പ്രധാനപ്പെട്ട രണ്ട് റോഡുകൾ കൂട്ടിമുട്ടുന്നിടം. വളരെ പ്രയാസമേറിയ ട്രാഫിക്കാണ് പല സമയത്തും ഇവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് നിയമലംഘനങ്ങളും ഇഷ്ടംപോലെയുണ്ട്. എന്നാൽ ഇതൊക്കെ കാണാനായി ഓട്ടുപാറ ടൗണിൻ്റെ മധ്യഭാഗത്ത് 3 ക്യാമറകൾ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട്. ഈ ക്യാമറകൾ ഇപ്പോൾ വർക്ക് ചെയ്യാതായിട്ട് കുറേ നാളുകളായി. എന്താണ് ഇത് വർക്ക് ചെയ്യാതിരിക്കാനുള്ള കാരണം? VCV അന്വേഷിക്കുന്നു. സി എൻ ബാലകൃഷ്ണൻ MLA ആയിരുന്ന കാലത്താണ് വടക്കാഞ്ചേരിയിൽ നഗര നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. 2013-14 MLAമാർക്കുള്ള പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് ക്യാമറകൾ വാങ്ങിയത്. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരം, കുന്നുംകുളം റോഡ്, വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ക്യാമറകൾ വഴിയുള്ള നിരീക്ഷണത്തിനായി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 2 മോണിറ്ററുകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഏകദേശം 2 വർഷത്തോളം മാത്രമാണ് ക്യാമറകൾ പ്രവർത്തിച്ചത്. ഈ ക്യാമറകളിൽ പലതും ഒടിഞ്ഞു തൂങ്ങിയിരിക്കുകയാണ്. ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താനും മറ്റും അധികാരികൾ തയ്യാറാവാത്തതാണ് ക്യാമറകൾ നശിക്കാൻ കാരണം. വ്യക്തമായി പറയുകയാണെങ്കിൽ 12,20,000 രൂപ ഉപയോഗിച്ച് സ്ഥാപിച്ച ക്യാമറകളുടെ ഉത്തരവാദിത്വം വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണോ, പോലീസിനാണോ, അതോ സർക്കാരിന് തന്നെയാണോ എന്ന് അവ്യക്തമാണ്. കുറ്റകൃത്യങ്ങളും അപകടങ്ങളും പെരുകുന്ന ഈ കാലത്ത് നിരീക്ഷണ ക്യാമറകളുടെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. അതിനിടെയാണ് ഇത്രയും തുക ഉപയോഗിച്ച് വാങ്ങിയ ക്യാമറകൾ നശിപ്പിക്കുന്നത്. ഇത് അധികാരികളുടെ അനാസ്ഥ തന്നെയാണ് എന്ന് വേണം പറയാൻ. സംസ്ഥാനത്തെ ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളും തെളിയിക്കാൻ നഗര നിരീക്ഷണ ക്യാമറകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നിവേദനങ്ങളും അപേക്ഷകളും നിരവധി നൽകിയിരുന്നെങ്കിലും ഇതുവരെയും യാതൊരുവിധ നടപടിയും ആരും കൈക്കൊണ്ടിട്ടില്ല. അറ്റകുറ്റപ്പണികൾ തീർത്ത് ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ നിലവിലെ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിക്ക് അപേക്ഷ നൽകിയതായി വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ K.മാധവൻകുട്ടി VCVയോട് പറഞ്ഞു. നമ്മളിത് 2014-2015 കാലഘട്ടത്തിൽ ബഹുമാനായിട്ടുള്ള CN ബാലകൃഷ്ണൻ മിനിസ്റ്റർ ഇവിടെ വടക്കാഞ്ചേരിയുടെ ജനപ്രതിനിധിയായിരുന്നപ്പോഴാണ് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യാമറ സംവിധാനമാണ്, സർവൈലൻസ് സംവിധാനമാണിത്. ഇത് ഓട്ടുപാറ ടൗണിലും അതുപോലെ തന്നെ വടക്കാഞ്ചേരി ടൗണിലും പ്രധാന ഏരിയകളെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്യാമറ സംവിധാനമായിരുന്നു. പക്ഷേ അത് പ്രവർത്തനം ആരംഭിച്ചിട്ട് വൈകാതെ തന്നെ അതിലെ ക്യാമറകൾ ഇതാകുകയും അതുപോലെ തന്നെ അതിൻ്റെ സംവിധാനങ്ങൾ കേടുപാടുകൾ പറ്റുന്നതിനെ തുടർന്ന് പിന്നീട് അത് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലാത്തതാണ്. ഇപ്പോൾ അറിയാം, നമ്മുടെ നിലവിലുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ആക്സിഡൻറ്റുകളും അതുപോലെ കുറ്റകൃത്യങ്ങളും നടക്കുന്ന ഏരിയ കൂടിയാണ്. നമ്മുടെ ടൗൺ കേന്ദ്രീകരിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സർവൈലൻസ് ക്യാമറകൾ അത്യാവശ്യമാണ്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അത് മറ്റുള്ള ജനപ്രതിനിധികളും എല്ലാവരുമായിട്ട് നമ്മൾ സഹകരിച്ച് അത് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിക്ക് നമ്മൾ ലെറ്റർ കൊടുത്തിരുന്നു. അപ്പോൾ അവർ അനുഭവപൂർണ്ണം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് പക്ഷേ അത് നടന്നിട്ടില്ല. അപ്പോൾ അത് അതിന് ശേഷം നമ്മൾ പുതിയ MLA ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി സാറിനും ഓൾറെഡി നമ്മളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ട് അതിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് നമ്മുടെ സർവൈലൻസ് സംവിധാനം നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ടൗണ് വടക്കാഞ്ചേരി ടൗണായാലും ഓട്ടുപാറ ടൗണായാലും പ്രധാന ഭാഗങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് ക്യാമറ നിരീക്ഷണത്തിലാക്കുന്നതിനുള്ള ഒരു സംവിധാനവും അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിക്ക് വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും അതിൻ്റെ കൺട്രോൾ റൂം കിട്ടാവുന്ന രീതിയിൽ, അതിൻ്റെ വിഷ്വൽസ് കിട്ടാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അനുഭവപൂർണ്ണം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മറ്റൊരു പ്രൊജക്റ്റ് കൂടി ദാ ഈ മഴയത്ത് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ചൂണ്ടിക്കാണിക്കാൻ ആളുകളില്ലാഞ്ഞിട്ടോ നടപടി സ്വീകരിക്കാൻ അധികാരികളില്ലാഞ്ഞിട്ടോ എന്താണ് ഇതിന് കാരണം? എന്തായാലും ഓട്ടുപാറയിലെ ഈ ബ്ലോക്കിൽ നിന്നും നോക്കുകുത്തിയായി സ്തംഭിച്ച് നിൽക്കുന്ന ക്യാമറകൾക്കടിയിൽ നിന്നും ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം
ആകാശ് കൃഷ്ണ, VCV News.